ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ചേരുവകളും മിക്സിയിലൊന്ന് കറക്കിയിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഓവർ വെന്ത് ഉടയണമെന്നൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. വേവിച്ചത് കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് പുട്ടുപൊടിയാണെങ്കിൽ റവ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ യൂസ് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ചേർക്കുന്നത് നല്ലൊരു മയം കിട്ടാനായിട്ടാണ്, അപ്പത്തിന് നല്ലൊരു മയം കിട്ടാനായിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 3 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടില്ല. നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 മുട്ട കൂടി ചേർക്കുന്നുണ്ട്. മുട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മുട്ടക്ക് പകരം പുളിയില്ലാത്ത കട്ടത്തൈര്, 1/4 കപ്പ് കട്ടത്തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നോക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വെള്ളം ഇനി ആവശ്യമുണ്ടെന്നുള്ളത്. ഓരോ അരിപ്പൊടിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ വെള്ളം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അധികം തിക്കാവാനും അധികം ലൂസാവാനും പാടില്ല. ഇതേപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരാനും ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇല്ലാതെയും ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ അധികം ഫ്ലഫി ആവില്ല എന്നുള്ളൂ, സോഫ്റ്റ്നെസ് അത്യാവശ്യം ഉണ്ടാവും. ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തും ബേക്കിംഗ് സോഡ മിക്സ് ആവത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാറ്ററി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത്, ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് അപ്പം ചൂടുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മളിത് ബാറ്ററി എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ അപ്പം ഒന്ന് പൊങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കരുത്, എണ്ണ കുടിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം പൊങ്ങി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ആരെടുത്തതുപോലുള്ള അപ്പം കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതാ കണ്ടല്ലോ, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ അപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേക്കിംഗ് സോഡ ചേർത്തത് കാരണമാണ് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ പൊങ്ങണ്ട, കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള അപ്പം മതിയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും നമുക്ക് അപ്പം കിട്ടുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അപ്പം തയ്യാറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ കണ്ടല്ലോ, 2 സൈഡ് നല്ലതുപോലെ തന്നെ നല്ല സൂപ്പർ കളറായി വന്നിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക കളറാണ് ഈ ഒരു അപ്പത്തിന്, അടിപൊളിയാണ്. ഇതാ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും ചുട്ടെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം പൊങ്ങി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിക്കൊടുക്കാം. അതേപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാനും ആരും മറക്കരുത്. അങ്ങനെയാകുമ്പം ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ 2-ാമത്തെ അപ്പവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ കുറച്ചപ്പം മാത്രമേ ചുട്ടെടുത്തിട്ടുള്ളൂ. വീഡിയോ എടുക്കേണ്ടത് കാരണം ഞാനിവിടെ കുറച്ചപ്പം മാത്രം ചുട്ടിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഈ ഒരളവിൽ എനിക്ക് 18 അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കുറച്ച് അപ്പം മാത്രം ചുട്ടതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലഫി ആയിട്ടുള്ള ഈ ഒരു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൽ ക്യാരറ്റ് ചേർത്തിരുന്നൊന്നും ആരും പറയില്ല, നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ക്യാരറ്റിൻ്റെ നല്ലൊരു കളർ ഈ ഒരു അപ്പത്തിന് കിട്ടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റും ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ നെയ്യപ്പൊക്കെ പോലെ തന്നെയാണ്, ഏകദേശം കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ല ആരെടുത്തത് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.